നബി മുഹമ്മദ് റസൂലുള്ളാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട സ്വഭാവം അവരുടെ ഗുണം അവരുടെ പ്രത്യേകത അതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് ബിൽഡിംഗ് പോലെ ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനൊരു ശരീരം പോലെ ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് മുമ്പിൽ കണ്ണാടി പോലെ എന്താണ് കണ്ണാടി പോലെ എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ വീട്ടിന്റെ ചുമരിൽ വെച്ചിരിക്കുന്ന കണ്ണാടി ആ കണ്ണാടിയുടെ മുമ്പിലേക്ക് നാം ഈ സമ്മേളനത്തിന് വരാൻ ഒരുങ്ങുക അപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ പോയി നിന്നപ്പോൾ എന്താണ് കണ്ണാടിയുടെ സ്വഭാവം കണ്ണാടി നമ്മെ നോക്കുന്നു നാം കണ്ണാടിയിലേക്ക് നോക്കുന്നു എന്താണ് കണ്ണാടി നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ശരീരത്തിന്റെ ബാഹ്യമായ ഭാഗം മാന്യന്മാർക്കിടയിൽ കൂടുമ്പോൾ നമ്മുടെ വസ്ത്രത്തിലോ നമ്മുടെ ശരീരത്തിലോ ബാഹ്യമായ എവിടെയെങ്കിലും വല്ല അയിബുകളുണ്ടോ വല്ല പോരായ്മകളുണ്ടോ വല്ല മാലിന്യമുണ്ടോ കണ്ണാടി നമുക്ക് അതാണ് കാണിച്ചു തരുന്നത് ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയുടെ മുമ്പിൽ കണ്ണാടി പോലെ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എന്താണത് പഠിപ്പിക്കുന്നത് കണ്ണാടി നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ബാഹ്യമായ അത് മാത്രമാണ് നമ്മുടെ തലപ്പാവിനുള്ളിൽ തൊപ്പിയുണ്ടോ ആ തൊപ്പി പുതിയതാണോ പഴയതാണോ അതിന് വല്ല അഴുക്കുമുണ്ടോ അത് കണ്ണാടിയുടെ നോട്ടത്തിൽപ്പെട്ടതല്ല കണ്ണാടി നമ്മെ ബാഹ്യമായി നോക്കുന്നു എന്ന് രണ്ടാമത് ആ കണ്ണാടി നമുക്ക് നിശബ്ദമായി നമ്മുടെ ഐബ് കണ്ണാടി നമ്മെ ഉണർത്തുകയാണ് എന്താണ് കണ്ണാടിയിൽ നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കണ്ണാടി നമുക്ക് കാണിച്ചു തന്നു താടി നന്നാക്കിയപ്പോൾ ഒരു ഭാഗത്തെ നന്നാക്കിയിട്ടുള്ളൂ മറ്റേ ഭാഗം നന്നാക്കിയിട്ടില്ല എന്ന് കണ്ണാടി നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ് എങ്ങനെയാണ് കണ്ണാടി കാണിച്ചു തരുന്നത് നമ്മുടെ കുറവ് നമ്മുടെ അയിബ് കണ്ണാടി നമുക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് നിശബ്ദമായ രീതിയിലാണ് കണ്ണാടി നമുക്ക് കാണിച്ചു തരുന്നത് നോക്കൂ നിങ്ങൾ കണ്ണാടി നമുക്ക് കാണിച്ചു തന്നു നമ്മുടെ കുറവ് ആ കുറവ് നമ്മെ ബോധ്യപ്പെടുത്തി നാം ഒരു ഷേവിംഗ് സെറ്റുമായി നമ്മൾ കുളിമുറിയിലേക്ക് പോയി നമ്മളങ്ങ് കുളിമുറിയിലേക്ക് പോയപ്പോൾ വേറെ ഒരാള് കണ്ണാടിയുടെ ഭാഗത്ത് വന്നു അയാള് കണ്ണാടിയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ണാടിയുടെ സ്വഭാവം എന്താണ് കണ്ണാടി അയാൾക്ക് അയാളെ കാണിച്ചു കൊടുക്കുക ഇപ്പൊ ഒരു ചങ്ങാതി ഇവിടെ വന്ന് പോയിട്ടേ ഉള്ളൂ ഓന്റെ മൂന്ത കണ്ട എന്ന് പറഞ്ഞിട്ട് ആദ്യം നോക്കി ആളെ കാണിച്ചു കൊടുക്കുന്ന ഒരാളുടെ അയബ് മറ്റേ ആളെ മുമ്പിൽ വെളിവാക്കുന്ന രീതിയല്ല കണ്ണാടി കാണിച്ചു കൊടുക്കുന്നത് ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് എങ്ങനെയായിരിക്കണം ഇതാണ് പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാ ഇന്ന് അപ്പുറത്തിരിക്കുന്ന സമസ്തയുടെ തലപ്പാവ് ധരിച്ചിരിക്കുന്ന ആളുകൾ പോലും അവരെന്താ ചെയ്യുന്നത് ഇല്ലാത്ത അയബുകൾ ഇല്ലാത്ത ആക്ഷേപങ്ങൾ അത് ഫ്ലക്സ് ആക്കി വലിയ ബോർഡാക്കി നാൽക്കവലകളിലെല്ലാം അതിങ്ങനെ പ്രദർശിപ്പിക്കുകയാണ് അതെഴുതി വച്ചിരിക്കുന്ന ചെറുപ്പക്കാരെ അതിന് പണം കൊടുത്തിരിക്കുന്ന ആളുകളെ അതിന് നേതൃത്വം നൽകിയിരിക്കുന്ന ആളുകളെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ അതെല്ലാം തലയിൽ വെച്ചുകൊണ്ട് താങ്ങാനാവാത്ത ചുവടുമായി വരുന്ന ഒരു രംഗമുണ്ടെന്ന് ഓർത്തോ തീർച്ചയായും അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നിങ്ങൾ ഇതൊക്കെ എടുത്തേറ്റി വരേണ്ടി വരും പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഹദീസിന്റെ ബാക്കി പൂർത്തീകരിക്കട്ടെ ഞാൻ അയ്ബ് അത് എങ്ങനെയാണ് കാണിച്ചു തരുന്നത് കണ്ണാടി നിശബ്ദമായി നമ്മുടെ കുറവ് നമ്മെ ബോധ്യപ്പെടുത്തി മറ്റൊരാൾ വന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നേരത്തെ കണ്ട ആളെ മുഖം കാണിച്ചു കൊടുക്കുന്ന രീതി കണ്ണാടിക്കില്ല ഇനിയും മറ്റൊന്ന് ആ ബാത്റൂമിൽ നിന്ന് താടിയൊക്കെ നന്നാക്കി തലപ്പാവൊക്കെ റെഡിയാക്കി നമ്മൾ വീണ്ടും കണ്ണാടിയുടെ മുമ്പിൽ വന്നു അപ്പോൾ കണ്ണാടി എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത് ആദ്യത്തെ അയബുള്ള ഫോട്ടോ ആണോ കാണിച്ചു തരുന്നത് അല്ല ഇപ്പോൾ നന്നായി വന്ന പുഞ്ചിരിക്കുന്ന ഫോട്ടോ അതാണ് കണ്ണാടി നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് ഒരു തെറ്റ് ചെയ്തിരിക്കുന്ന ആൾ അദ്ദേഹം തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവനെ നിങ്ങൾ സ്വീകരിക്കുക എന്നതാണ് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ളാ ഇങ്ങനെ ഒരു സത്യവിശ്വാസികൾ തമ്മിൽ ഒരു ബിൽഡിംഗ് ആയി നിൽക്കാൻ സത്യവിശ്വാസികൾ തമ്മിൽ ഒരു ശരീരമായി നിൽക്കാൻ നാട്ടിലെ ജനങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹ സൗഹാർദ്ദങ്ങൾ പങ്കുവച്ച് നിൽക്കാൻ ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച എല്ലാ റൂട്ടുകളും പൂർവികർ നമുക്ക് പഠിപ്പിച്ചിരിക്കുന്ന എല്ലാ റൂട്ടുകളും തെറ്റിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് പണ്ഡിതന്മാർ എന്ന പേരിൽ സമസ്ത എന്ന പേരിൽ അപ്പുറത്തിരിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരോട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇവരുടെ ഇത്തരം ജൽപ്പനങ്ങൾക്ക് മറുപടിയും കുറുപടിയും അറിയാത്തത് കൊണ്ടല്ല ഇന്ത്യ രാജ്യത്തിന്റെ നിയമം കയ്യിലെടുക്കാനോ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം ലംഘിക്കാനോ ഒരു വിശ്വാസി എന്ന നിലക്കും ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പൗരൻ എന്ന നിലക്കും
നമുക്ക് പാടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അത്തരം അക്രമത്തിലേക്ക് മുതിരാത്തത്.